നമസ്തേ. ഇപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം വേദന കടഞ്ഞെടുക്കുന്നതാണ് സർഗാത്മകത എന്ന് പറയുന്നത്. വേദന കടഞ്ഞെടുക്കുന്നതാണ് സർഗാത്മകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വേദന എന്ന് പറയുന്നത് അത് എങ്ങനെയൊക്കെ നമുക്ക് കടഞ്ഞെടുക്കാം എന്ന് പറയുന്നു. ഈ വേദന പല തരത്തിലുണ്ട്, പല വിധത്തിലുണ്ട്. ഇപ്പോൾ വേദനയെ നമുക്ക് പല തരത്തിലും വിവരിക്കാം, പല തരത്തിലും അതിനെ കാണാം. അപ്പോൾ ആ വേദനയെ എങ്ങനെയാണ് നമ്മൾ കടഞ്ഞെടുക്കുക, ആ കടഞ്ഞെടുക്കുന്നതിനെയാണ് സർഗാത്മകത എന്ന് പറയുകയാണെങ്കിൽ, നമ്മളൊരു പക്ഷേ നമ്മൾ വേദനിക്കുകയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ വേദനിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ വേദനിക്കുന്നത്, എന്താണ് നമ്മുടെ വേദന, ഒരു പക്ഷേ നമ്മൾ വേദനിക്കുന്നുണ്ടായിരിക്കാം, എന്ത് കാരണത്താലാണ് നമ്മൾ വേദനിക്കുന്നത്. നമ്മൾ വേദനിക്കാൻ നമുക്ക് പല കാരണങ്ങളുണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ വേദനിച്ചത് കൊണ്ട് മാത്രം മതിയായില്ല. ഈ വേദന നമുക്ക് വരുന്നതാണ്, കാറ്റും മഴയും വെയിലും ഒക്കെ പോലെ തന്നെ നമുക്ക് വേദന വരുന്നതാണ്. നമ്മൾ വിളിച്ചു വരുത്തുന്നതോ സാധാരണ വരുന്നതോ എന്നതിലുപരി വേദന നമുക്ക് വരുന്നതാണ്. ഒരു പക്ഷേ നമ്മുടെ പ്രവൃത്തിയിലൂടെയോ വരുന്നതും പോകുന്നതും എന്ന് പറയുന്നത് പോലെ തന്നെ. പക്ഷേ ഈ വേദന വരുമ്പോഴെല്ലാം നമ്മുടെ ആത്മസംയമനം നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. ഒരു മിതത്വം, ആ ഒരു മിതത്വം നമുക്ക് പാലിക്കാൻ പറ്റുകയാണെങ്കിൽ ആ വേദനയെ നമുക്ക് കടഞ്ഞെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. എത്രമാത്രം എത്ര വലിയ വേദനയാണെങ്കിലും ശരി, നമ്മളുടെ ആ ആത്മസംയമനം പാലിച്ചു കൊണ്ടുള്ള ആ രീതിയിൽ നമുക്ക് എത്ര വലിയ വേദനയെയും നമുക്ക് കടഞ്ഞെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വേദന വരുമ്പോൾ നമുക്കൊരു പക്ഷേ നമ്മൾ തീർത്തും അസ്വസ്ഥമായേക്കാം. നമ്മുടെ മനസ്സും ശരീരവും മുഴുവനും ചഞ്ചലപ്രദമായേക്കാം. ആ സ്ഥിതിയിൽ നമുക്ക് പല തരത്തിലുള്ള അസുഖങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം, പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം, പല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ നമ്മൾ വേദനയെ തുടച്ചു മാറ്റേണ്ടിയിരിക്കുന്നു. വേദനയെ നമ്മൾ അപ്പാടെ മറക്കേണ്ടതിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്കെന്താണോ വേണ്ടത് അത് നമുക്ക് വേണമെങ്കിലും വേദനയെ നമ്മൾ സ്പർശിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് വേദനയാണെങ്കിൽ പോലും വേദനയെ കടഞ്ഞെടുക്കുക, അതിനെയാണ് നമ്മളുടെ സർഗാത്മകത എന്ന് പറയുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.